നമസ്കാരം. പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ വ്യാപകമായി ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നതിനെതിരെ കേരള റീറ്റെയിൽ ഫുഡ്വേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ കുന്നുകര ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക് ആലുവയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കാമ്പായി. ഞങ്ങൾക്ക് ഈ രംഗത്ത് വ്യത്യസ്ത അഭിപ്രായം, മറ്റ് വ്യാപാരികളിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ ഇല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വ്യാപാരം വളരെ നഷ്ടത്തിലേക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഞങ്ങളൊരു കിറ്റ് കൊടുക്കുന്നത് 2 രൂപയുടെയോ അല്ലെങ്കിൽ 3 രൂപയുടെ കിറ്റിലായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് 15 രൂപയുടെയും 18 രൂപയുടെയും കിറ്റിലാണ് ഈ സാധനങ്ങൾ പേപ്പർ കിറ്റിൽ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ അതിനനുസൃതമായി നമ്മളുടെ പ്രോഫിറ്റിൻ്റെ രംഗത്ത് ആ വളർച്ച ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാ നഷ്ടത്തിലേക്ക് ഈ വ്യാപാരികൾ കൂപ്പുകുത്തുന്നത് ഞങ്ങൾക്ക് കണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം എന്ന നിലക്ക് ഫുഡ്വെയർ അസോസിയേഷന് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വരുന്ന സാധനങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനൊരു മാർഗനിർദ്ദേശമോ അതിനൊരു കൺസെപ്റ്റോ ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവർ എടുത്ത നിലപാട് നേരെ വ്യാപാരികളുടെ അടുത്തേക്ക് വന്ന് അതിന് ഫൈൻ സ്വീകരിക്കുക എന്ന നിലപാടാണ്. ആ നിലപാട് തെറ്റാണ്, തിരുത്തണമെന്നാൽ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. നിങ്ങൾ ഉൽപ്പാദന സ്ഥലത്ത് നിന്ന് തന്നെ ഈ സാധനം, അങ്ങനെയുള്ള കമ്പനികൾ എത്രയുണ്ട് രജിസ്റ്റർ ചെയ്ത്? ഇല്ലേ, വ്യവസായ മേഖലയിലായാലും അല്ലാത്തതുമായി കുടിൽ വ്യവസായമായോ ഒക്കെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന, കവറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ രജിസ്റ്റേർഡും അല്ലാതെയും ഈ സംസ്ഥാനത്തുണ്ട്, ഈ എറണാകുളം ജില്ലയിലുണ്ട്, വ്യവസായ മേഖലയിലുണ്ട്. അവിടെയെല്ലാം അത് നിരോധിക്കുകയും ആ കമ്പനികളെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്താൽ ഇത് മാർക്കറ്റിലേക്ക് വരുന്ന അവസ്ഥ ഇല്ലാതാക്കി കളയുമല്ലോ, ഇല്ലാതാവുമല്ലോ. ആ അവസ്ഥ ഉണ്ടാക്കാതെ നേരെ വ്യാപാരികൾ, പ്രത്യേകിച്ച് റീറ്റെയിൽ വ്യാപാരികളുടെ അടുത്ത് വന്ന് അവരിട്ട് കൊടുക്കുന്നൊരു കിറ്റ് കണ്ട് അതിന് 20,000 രൂപ ഫൈൻ അടക്കുക എന്ന് പറഞ്ഞാൽ, ഈ എന്താ പറയുക, ഇടിവെട്ട് കൊണ്ടവനെ പാമ്പ് കടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇനിയും ഞങ്ങൾക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സമരമുഖം മാത്രമേ ഞങ്ങളുടെ മുൻപിലുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരമൊരു സമരവുമായി ഞങ്ങൾ രംഗത്ത് വന്നത്. ഈ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. ആലുവയിൽ നിന്നുള്ള മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. We'll be right back.